കാക്കനാട് രണ്ടര വയസ്സുകാരിക്ക് പരിക്കേറ്റ സംഭവത്തിൽ കുട്ടിയുടെ അമ്മയും അമ്മൂമ്മയും ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. കോലഞ്ചേരി മെഡിക്കൽ മിഷൻ ആശുപത്രിയിൽ വെച്ചാണ് ആത്മഹത്യാ ശ്രമം നടത്തിയത്. അനിടെ അമ്മയുടെയും സഹോദരിയുടെ പങ്കാളിയായ ആന്റണി ടിജിനെ ബംഗളൂരുവിൽ നിന്ന് കസ്റ്റഡിയിൽ എടുത്തു. രാത്രി ഒരു മണിയോടെയാണ് രണ്ടര വയസ്സുകാരിയുടെ അമ്മയും അമ്മൂമ്മയും കോലഞ്ചേരി മെഡിക്കൽ മിഷൻ ആശുപത്രിയിൽ ആത്മഹത്യാ ശ്രമം നടത്തിയത്. വെയിറ്റിംഗ് റൂമിലെ ബാത്റൂമിൽ കയറിയ കുട്ടിയുടെ അമ്മ അരമണിക്കൂറിന് ശേഷവും പുറത്തുവരാതായപ്പോൾ സംശയം തോന്നി സെക്യൂരിറ്റി നോക്കിയപ്പോഴാണ് ഞരമ്പ് മുറിച്ച നിലയിൽ കണ്ടെത്തിയത്. രണ്ട് കൈത്തണ്ടിയിലും ഒന്നിലധികം തവണ ഞരമ്പുകൾ മുറിച്ചിരുന്നു. ഇവരെ ഉടൻ തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് മാറ്റി. പിന്നാലെയാണ് വെയിറ്റിംഗ് റൂമിൽ കുട്ടിയുടെ അമ്മൂമ്മയും ഞരമ്പ് മുറിച്ച നിലയിൽ കാണപ്പെട്ടത്. അമ്മൂമ്മയുടെ കയ്യിലും കഴുത്തിലുമായിരുന്നു മുറിവ്. ഈ മുറിവുകൾ ആഴത്തിലുള്ളതല്ലെന്നും ഇരുവരും അപകടനില തരണം ചെയ്തതായും ആശുപത്രി മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ സോജനായി അറിയിച്ചു. എന്താണ് സംഭവിച്ചതെന്നുള്ളത് പറഞ്ഞത് ഇവർ തന്നെയാണ്. അവരുടെ ആരുടെയും ഒരു ഒരു അത്യാസന്ന നിലയിലേക്ക് പോകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിട്ടില്ല. അമ്മയുടെ ബാത്റൂമിനകത്തൊരു 100-200 cc ബ്ലഡ് പോയിട്ടുണ്ട്. അമ്മൂമ്മയുടേതിൽ നിന്ന് വളരെ കുറച്ച് കൊടുക്കും. പിന്നെ രക്തം പൊടിഞ്ഞ് വാർന്നിരിക്കുന്നതല്ലാതെ തളം കെട്ടുന്ന രീതിയിൽ ഒന്നും ഉണ്ടായിട്ടില്ല. ശാരീരികമായിട്ട് വേറെ അസ്വാസ്ഥ്യങ്ങളോ ഒന്നുമില്ല. അവർ രണ്ടുപേരും പൂർണ്ണ ബോധവാന്മാരാണ്. അവരെ സൈക്യാട്രിസ്റ്റ് വന്ന് കാണുന്നതായിരിക്കും. അതിനിടെ ഒളിവിൽ പോയ കുഞ്ഞിൻ്റെ അമ്മയുടെ സഹോദരിയുടെ പങ്കാളിയായ ആന്റണി ടിജിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ബംഗളൂരിൽ നിന്നാണ് സഹോദരിക്കും മകനുമൊപ്പം ഇയാളെ പിടികൂടിയത്. മൂന്ന് പേരെയും കൊച്ചിയിലെത്തിച്ച് ചോദ്യം ചെയ്യും. ചികിത്സയിൽ കഴിയുന്ന കുഞ്ഞിൻ്റെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടതായി ഡോക്ടർമാർ അറിയിച്ചു. കുട്ടി കണ്ണു തുറക്കുകയും പ്രതികരിക്കുകയും ചെയ്യുന്നുണ്ട്. രാവിലെ മുതൽ ദ്രാവക രൂപത്തിലുള്ള ഭക്ഷണം കഴിക്കുന്നതായും ഡോക്ടർമാർ അറിയിച്ചു. കൈരളി ന്യൂസ്, കൊച്ചി.